അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഖിദർ നബി അലൈഹി സ്സലാം എന്ന പേരിൽ അബ്ദുൽ ഹക്കീം സഅദി കാരക്കുന്ന് എഴുതിയ പുസ്തകത്തിന്റെ ഏഴാമത്തെ ഭാഗം. ഖിദർ നബി അലൈഹി സ്സലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സംഗമിച്ചിട്ടുണ്ടോ? ഇമാം നവവി റളിയല്ലാഹു അൻഹു പറയുന്നു, അതെ, പലതവണ സംഗമിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഖിദർ നബി അലൈഹിസ്സലാം സ്വഹാബിയാണെന്ന് നിരവധി പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇമാം അഹമ്മദ് സ്വാവി റളിയല്ലാഹു അൻഹു തന്റെ ഹാഷ്യത്തു തഫ്സീറിൽ ഈ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്തത സഹചാരിയും പ്രമുഖ സ്വഹാബി വര്യനുമായ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ് ഇപ്രകാരമാണ്. ഒരിക്കൽ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം വിജനമായ ഒരു സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അപ്പോഴതാ തൊട്ടടുത്ത മലഞ്ചെരുവിൽ നിന്നൊരു ശബ്ദം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു, അനസേ, എന്താണ് ഒരു ശബ്ദം? ഒന്ന് പോയി നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ഞാൻ മുന്നോട്ട് ചെന്നു. അവിടെ ഒരാൾ നിസ്കരിക്കുന്നു. അദ്ദേഹം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നുണ്ട്, അള്ളാഹുവേ, പാശ്ചാത്താപം സ്വീകരിക്കപ്പെടുന്ന, പ്രാർത്ഥനക്ക് കൂടുതൽ ഉത്തരം ലഭിക്കുന്ന, കാരുണ്യം കൊണ്ട് അനുഗ്രഹീതരായ, പാപമോചനം കൊണ്ടും സുവിശേഷം അറിയിക്കപ്പെട്ട മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ അഥവാ സമുദായത്തിൽ എന്നെയും നീ ഉൾപ്പെടുത്തണമേ. അനസ് റളിയല്ലാഹു അൻഹു തുടരുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ച് വിവരം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നീ ഒരിക്കൽ കൂടെ പോയി അദ്ദേഹത്തോട് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട് എന്ന് പറയണം, എന്നിട്ട് നിങ്ങൾ ആരാണ് എന്ന് അന്വേഷിച്ചതായും പറയണം. ഞാൻ അദ്ദേഹത്തെ സമീപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാനേൽപ്പിച്ച കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഖിദർ നബിയാണ്, താങ്കളുടെ പ്രവാചകനോട് എന്റെ സലാം പറയണം, അവിടുത്തെ ഉമ്മത്തിൽ ഞാനും ഉൾപ്പെടാനും പ്രാർത്ഥിക്കുകയും പറയണം. ഇത്രയും പറഞ്ഞ അദ്ദേഹം അപ്രത്യക്ഷനായി. അത്ഭുത പരതന്ത്രനായി ഞാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് മടങ്ങി വിവരങ്ങൾ പറഞ്ഞു. അവിടുന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സലാം മടക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. അത്യധികം ദുഃഖത്തോടെയാണ് സ്വഹാബികൾ ആ വാർത്ത ശ്രവിച്ചത്. കേട്ടവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്ക് ഓടി. ശോകമൂഖമായ അന്തരീക്ഷം, കനത്ത നിശബ്ദത എങ്ങും തളം കെട്ടി നിൽക്കുന്നു. സ്വഹാബികളിൽ ചിലർ കരയുന്നുണ്ട്, മറ്റു ചിലർ തേങ്ങലോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇമവെട്ടാതെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനി എങ്ങനെ ആ പൂമുഖം കാണും? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിയെത്തി. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നെറ്റിയിലും കവിളിലും അന്ത്യചുംബനങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ കവിളിലൂടെ കണ്ണുനീർ ധാരധാരയായി ഒഴുകുന്നുണ്ട്. പെട്ടെന്നാണ് ഒരു അപരിചിതൻ അവിടെ എത്തിയത്. പ്രസന്നമായ മുഖഭാവം, വടിവത്ത മെലിഞ്ഞ ശരീരം, നീണ്ട തൂവള്ള താടി, കൂടി നിൽക്കുന്നവരെയെല്ലാം വകഞ്ഞു മാറ്റി അദ്ദേഹം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കിടത്തിയിരിക്കുന്ന കട്ടിലിന് സമീപത്തെത്തി. പിന്നീട് സ്വഹാബികളോട് പറഞ്ഞു, എല്ലാ വിപത്തുകളിൽ നിന്നും ആശ്വാസം നൽകുന്നവൻ അള്ളാഹുവാണ്. നഷ്ടപ്പെട്ടതിനെല്ലാം അവൻ പകരം നൽകും. അതിനാൽ നിങ്ങൾ സമാധാനിക്കുക, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഖേദിച്ചു മടങ്ങുക. ക്ഷമ കാരണമായി അള്ളാഹുവിന്റെ മഹത്തായ പ്രതിഫലം നിങ്ങൾ പ്രതീക്ഷിക്കുക. നിങ്ങൾ അള്ളാഹുവിന്റെ പരീക്ഷണത്തിന് വിധേയരാക്കിയിരിക്കുകയാണ്. അതിൽ പതരാതെ വിജയം വരിക്കുക. ഒരിക്കലും പരിഹരിക്കാനാവാത്ത വിപത്താണ് വന്നണഞ്ഞിരിക്കുന്നത്. ഇതും പറഞ്ഞ് അഗതൻ തിരിച്ചുപോയി. സ്വഹാബികൾ പരസ്പരം ചോദിച്ചു, ആരാണത്, നിങ്ങൾ അറിയുമോ അദ്ദേഹത്തെ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും പറഞ്ഞു, അതെ, പ്രവാചകരുടെ സഹോദരൻ ഖിദർ നബി അലൈഹിസ്സലാമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗത്തിൽ നമ്മെ സമാശ്വസിപ്പിക്കാൻ എത്തിയതാണ് അദ്ദേഹം. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു മയ്യത്ത് നിസ്കാരത്തിന് ഒരുങ്ങുകയാണ്. അപ്പോൾ ഒരു അശരീരി മുഴങ്ങുന്നു, അല്പം കാത്തു നിൽക്കൂ, അള്ളാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. ഉമർ റളിയല്ലാഹു അൻഹു അല്പം കൂടി കാത്തു നിന്നു. അതാ ഒരു അപരിചിതൻ സ്വഫിലേക്ക് വരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ മയ്യത്ത് നിസ്കാരം നടക്കുന്നു. ആഗതൻ മയ്യത്തിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥനയും നടത്തി. പിന്നീട് മയ്യത്തിനെ കബർസ്ഥാനിലേക്കെടുത്തു. അപരിചിതൻ അവിടെയും എത്തിയിരുന്നു. മറവ് ചെയ്യൽ പൂർത്തിയായപ്പോൾ അദ്ദേഹം മുന്നോട്ട് വന്ന് പറഞ്ഞു, ഓ കബർവാസി, നിനക്കാണ് സർവമംഗളങ്ങളും. നീയൊരു പോലീസുകാരനോ നികുതി പിരിവുകാരനോ പൊങ്ങച്ചക്കാരനോ അല്ലെങ്കിൽ. അവരടക്കം കഴിഞ്ഞ് തിരിച്ചു പോരവേ ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ആ അപരിചിതനെ അന്വേഷിക്കൂ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെക്കുറിച്ചും വാക്കുകളെക്കുറിച്ചും നമുക്കൊന്ന് ചോദിച്ചു നോക്കാമല്ലോ, ആരാണ് അദ്ദേഹം? സ്വഹാബികൾ എല്ലായിടത്തും വരതിയെങ്കിലും ആളെ കണ്ടെത്താനായില്ല.
മുമ്പ് അദ്ദേഹത്തെ കണ്ട സ്ഥലത്ത് എത്തിയപ്പോൾ അവർ ഞെട്ടിപ്പോയി. കാലടിപ്പാടുകൾക്ക് ഒരു മുഴത്തോളം നീളം. ഉമർ റളിയല്ലാഹു പറഞ്ഞുവെങ്കിൽ തീർച്ചയായും അത് നബി സല്ലല്ലാഹു അലൈഹി സല്ലം തങ്ങൾ പറയാറുള്ള ഖിദ്ർ നബി അലൈഹിസ്സലാം തന്നെയാണ്. നാലാം ഖലീഫ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു പറയുന്ന അനുഭവം, സമയം അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കഅബ ഷെരീഫ് തവാഫ് ചെയ്യുകയായിരുന്നു. അപ്പോഴതാ ഒരാൾ കഅബ ഷെരീഫിന്റെ ഖില്ലയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, യാമൻ ലാ യുസ്ഇലുഹു സംഅമൻ സമിഅ വയാമൻ ലാ യഗ്ലിതുഹു സായിലുന വയാമൻ യതബറമു ബി ഇൽഹാഹിൽ മുഹല്ലീന ഇൽഹാഹിൽ മുഹല്ലി മുലഹീന റിസ്ഖനി ബുർദ അഫവിക വഹലാവത റഹ്മതിക. ഞാൻ അദ്ദേഹത്തെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കൾ ഇപ്പോൾ ചൊല്ലിയ ആദുവ ഒന്നുകൂടി ആവർത്തിച്ചാലും. അദ്ദേഹം എന്നോട് ചോദിച്ചു, താങ്കൾ അത് കേട്ടോ? അപ്പോൾ ഞാൻ മറുപടി അതേ എന്ന് പറഞ്ഞു. അദ്ദേഹം ആദുവ എനിക്ക് പഠിപ്പിച്ചു തന്നു. തുടർന്ന് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഖിദർ നബിയുടെ ആത്മാവ് ആരുടെ അധീനതയിലാണോ അവനെ തന്നെ സത്യം. എല്ലാ ഫർദ് നിസ്കാരത്തിന്റെയും ശേഷം ഈ ദുആ ഒരാൾ ഓതുന്ന പക്ഷം അവന്റെ മുൻകഴിഞ്ഞ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്നതാണ്. അവ ആകാശത്തുള്ള നക്ഷത്രങ്ങളെക്കാളും കടലിലെ നുരയേക്കാളും മരങ്ങളുടെ ഇലയേക്കാളും കൂടുതലായിരുന്നാലും ശരി. അലി റളിയല്ലാഹു പറയുന്നു, അദ്ദേഹം സത്യം ചെയ്തു പറഞ്ഞതിൽ നിന്നും അത് ഖിദർ നബി അലൈഹിസ്സലാമാണെന്ന് ഞാൻ മനസ്സിലാക്കി. നാല് പ്രവാചകന്മാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, രണ്ടു പേർ ഭൂമിയിലും രണ്ടു പേർ ആകാശത്തും. ഈസാ നബി അലൈഹിസ്സലാമും ഇദ്രീസ് നബി അലൈഹിസ്സലാമുമാണ് ആകാശത്തുള്ളവർ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരാണ് ഖിദർ നബി അലൈഹിസ്സലാമും ഇലിയാസ് നബി അലൈഹിസ്സലാമും. ഭൂമിയിൽ ഖുർആൻ നിലനിൽക്കുന്നിടത്തോളം കാലം അവർ ജീവനോടെ ഉണ്ടാവും. അന്ത്യനാളിൽ ഖുർആൻ ഉയർത്തപ്പെട്ടാൽ അവർ സ്വാഭാവിക മരണം വരിക്കും. കരയും കടലും അടങ്ങുന്ന ഭൂമിയുടെ ആത്മീയ സംരക്ഷണം അള്ളാഹു അവരെ ഏൽപ്പിച്ചിരിക്കുന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട്. ആദം സന്തതികളിൽ ഏറ്റവും ആയുസ്സുള്ളവരാണ് അവർ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുന്നു, എല്ലാ ഹജ്ജ് സീസണിലും ഖിദർ നബി അലൈഹിസ്സലാമും ഇലിയാസ് നബി അലൈഹിസ്സലാമും കണ്ടുമുട്ടും. ഹജ്ജ് കർമ്മങ്ങളുടെ ഭാഗമായി അവർ അന്യോന്യം തലമുടി നീക്കം ചെയ്തു കൊടുക്കും. എല്ലാം കഴിഞ്ഞാൽ താഴെ പറയുന്ന വാചകങ്ങൾ ഒരുവിട്ട് അവർ പിരിഞ്ഞു പോകും. ബിസ്മില്ലാഹി മാശാ അല്ലാഹു ലാ യസൂഖുൽ ഖൈറ ഇല്ലാ ഇല്ലല്ലാഹു മാശാ അല്ലാഹു ലാ യസ്രിഫു ശർറ ഇല്ലല്ലാഹു മാശാ അല്ലാഹു മാ കാന മിൻ നിഅമത്തിൻ ഫമിൻ അല്ലാഹി മാശാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഖിദർ നബി അലൈഹിസ്സലാമിന്റെ ദുആ എന്ന പേരിൽ മൗലീദ് കിതാബുകളിൽ ഈ ദുആ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ ദിക്റുകൾ ഒരാൾ രാവിലെയും വൈകുന്നേരവും പതിവായി ചൊല്ലുന്ന പക്ഷം എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പാമ്പ് തേള് പിശാജ് തുടങ്ങിയവയുടെ ദ്രോഹങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കാത്തു സൂക്ഷിക്കുമെന്നും ഈ ദിക്റ് ഉദ്ധരിച്ച ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞതായി ഹദീസിൽ കാണാം. ഇബ്നു അസ്സാഖ് റളിയല്ലാഹു നിന്നുള്ള മറ്റൊരു ഹദീസ് ഇങ്ങനെ വായിക്കാം, നിശ്ചയം ഖിദർ നബി അലൈഹിസ്സലാമും ഇലിയാസ് നബി അലൈഹിസ്സലാമും വിശുദ്ധ റമദാനിലെ നോമ്പുകൾ ബൈത്തുൽ മുഖദ്ദസിൽ വെച്ചാണ് അനുഷ്ഠിക്കുക. ഓരോ വർഷവും ഹജ്ജിനായിട്ട് അവർ മക്കയിലെത്തും. ഒരൊറ്റ തവണ ജംസം വെള്ളം കുടിക്കും. അടുത്ത വർഷം വരെ ജീവിക്കാൻ അവർക്ക് അത് മതിയാകും, അഥവാ മറ്റു ഭക്ഷണമൊന്നും ആവശ്യമായി വരില്ല. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെയും കാണാം, അലി റളിയല്ലാഹു പറയുന്നു, നിശ്ചയം എല്ലാ അർഫാ ദിനത്തിലും അഥവാ ദുൽഹജ്ജ് 9-നും അർഫാ മൈതാനിയിൽ ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, സ്രാഫിൽ അലൈഹിസ്സലാം, ഖിദർ നബി അലൈഹിസ്സലാം എന്നിവർ സംഗമിക്കും. തുടർന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറയും, മാശാ അല്ലാഹു ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അപ്പോൾ മീകായിൽ അലൈഹിസ്സലാം പ്രതികരിക്കും, മാശാ അല്ലാഹു കുല്ല നിഅമത്തിൻ മിൻ അല്ലാഹ്. തുടർന്ന് ഇസ്രാഫിൽ അലൈഹിസ്സലാം പറയും, മാശാ അല്ലാഹുൽ ഖൈറ കുല്ലുഹു ബിയദില്ലാ. ഖിദർ നബി അലൈഹിസ്സലാം അവർക്കെല്ലാവർക്കും മറുപടി എന്നോണം പറയും, ലാ യദ്ഫഉസു ഇല്ലല്ലാഹ്. പിന്നീട് അവർ പിരിഞ്ഞു പോകും. അടുത്ത വർഷം അറഫാ സംഗമത്തിലാണ്, അറഫാ ദിനത്തിലാണ് പിന്നീട് അവർ ഒരുമിച്ച് കൂടുക.